എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊക്കെ ഓണാവധിയായി. കുറച്ച് കടലമാവ് ഉണ്ടെങ്കിൽ വലിയ വില കൊടുത്ത് ബേക്കറിയിൽ നിന്നും വാങ്ങാതെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് നല്ല ക്രിസ്പി മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് ഒന്ന് തള്ളി അരിച്ചെടുക്കണം കട്ടയില്ലാതെ. അതിലേക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കായം, കടലമാവായതുകൊണ്ട് 2-3 ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി 1 കപ്പ് നമ്മൾ നൈസ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിപ്പം ചേർക്കണ്ട, കാരണം വെള്ളം കൂടിപ്പോയെങ്കിൽ അരിപ്പൊടി ചേർത്ത് വേണം നമുക്കത് പാകമാക്കാൻ. ഞാനിവിടെ കുഴച്ച് ഒരു 3 ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഉരുളയായിരുന്നു, അതിൽ 1 ഉരുള നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് കുറുകെ കലക്കി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുഴച്ച ഉരുള എണ്ണമയം പുരട്ടിയ സേവനാഴിയിൽ ആക്കി നമുക്ക് വയ്ക്കാം. ഇത് വറക്കാൻ ആവശ്യത്തിനായ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം കറിവേപ്പില വറുത്ത് കോരാം. കറിവേപ്പില വറുത്ത് കോരുമ്പോൾ ആ എണ്ണയ്ക്ക് നല്ല ഒരു മണമാണ്, മണവും രുചിയും കൂടും. അപ്പോൾ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് നന്നായി ഉണങ്ങിയ വലിയ ഒരു ചരുവത്തിലേക്ക് നമുക്കിത് ഇട്ട് വയ്ക്കാം. കാരണം ബാക്കിയെല്ലാം നമ്മൾ അതിലേക്ക് തന്നെയാണ് വറുത്ത് കോരുന്നത്. അപ്പോൾ കറിവേപ്പില മുഴുവനായി നമ്മൾ വറുത്ത് കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി 2-3 കുടം വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി തൊലിയോടെ കൂടെ നന്നായിട്ട് ചതച്ച് അതും നമുക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കരികരിപ്പായിട്ട് മൂപ്പിച്ച് കോരിയെടുത്ത് വയ്ക്കാം. അതേ ചരുവത്തിലേക്ക് തന്നെ നമുക്ക് ഇടാം. ഇനി നിലക്കടല, 1/4 കിലോ നിലക്കടല എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയത്. തൊലിയോടുകൂടി തന്നെ ചൂടായ എണ്ണയിലിട്ട് നമുക്ക് മൂപ്പിച്ച് ഇത് കോരി ആ ചരുവത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. പൊട്ടുകടലയുടെ പരിപ്പൂടെ നമ്മൾ വറുത്ത് കോരി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വിട്ടുപോയി. ഇനി ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മാവുരുള ഇതിലേക്ക് ചുറ്റിച്ച് നമുക്ക് കുറേശ്ശെ 2-3 തവണയായിട്ട് ചുറ്റിച്ച് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ചുറ്റിച്ച് കോരിയെടുക്കാം. അങ്ങനെ എല്ലാ മാവുരുളയും ഇങ്ങനെ ചുറ്റിച്ച് പിഴിഞ്ഞ് വറുത്ത് കോരി വയ്ക്കണം. ചെറുതായി നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മുളക് പൊടി അവരവരുടെ എരിവിന് പാകത്തിനെടുക്കാം. ഞാനിവിടെ 1-2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതെല്ലാം വറുത്ത് കോരി വെച്ചതിലേക്ക് നമുക്ക് ഏറ്റവും അവസാനം ഈ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നമുക്ക് കുടഞ്ഞ് യോജിപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ചിപ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റ് വറുത്തതോ ഒക്കെ നമുക്കിത് ചേർക്കാം. ഞാൻ ഏറ്റവും അവസാനമാണ് ബൂന്തി ഫ്രൈ ചെയ്തത്. ബൂന്തിയും കൂടെ കിഴുത്തയുള്ള പാത്രത്തിലൊക്കെ നമ്മൾ വലിയ കിഴുത്തയുള്ള തവിയിൽ മാവ് ഒഴിച്ച് അത് ഇതിലേക്ക് ചുറ്റിച്ച് ഒഴിച്ച് കുറേശ്ശെ ആയിട്ട് ബൂന്തി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പം ഈസി ആയിട്ട് നമുക്ക് നല്ല സ്പൈസി മിക്സ്ചർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.